ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇന്നലത്തെ വീഡിയോ കേട്ടോ. അതായത് ഇന്നലെ ഞായറാഴ്ചത്തെ വീഡിയോയാണ്. ഇന്നലെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇന്നും അതങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുൾ സപ്പോർട്ടാണ്, ഒരുപാട് ഇഷ്ടമാണ് വ്ളോഗൊക്കെ. നമ്മുടെ നാട്ടുമ്പുറ, നമ്മുടെ വീട്, നമ്മുടെ അടുക്കള, നമ്മുടെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ 5000 അടുക്കുകയാണ് കേട്ടോ. 5000 ഫാമിലി ആയിട്ട് വരികയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമൊക്കെ കൊണ്ട് ചിലപ്പം 5000 കയറുമായിരിക്കും, അറിയത്തില്ല കേട്ടോ. അതൊക്കെ ഭാഗ്യം പോലെ ചില വീഡിയോ ഓടുന്നതിനനുസരിച്ചാണത് കൂടുതൽ മെമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഫുള്ളൊന്ന് കാണണം. പിന്നെന്താ, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഫുള്ള് കണ്ടിട്ട് ലൈക്ക് അടിക്കാവൂ കേട്ടോ. പകുതി വെച്ചിട്ടൊന്നും സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോകരുത്. ലൈക്കല്ലേ, ഒന്ന് ലൈക്ക് അടിച്ചിട്ട് അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ലൈക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് കമൻ്റായിട്ടും രേഖപ്പെടുത്താം. ഇത് നമുക്ക് 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ല, വീടിന് പുറകുവശമൊക്കെ കുറച്ച് കാടൊക്കെ ചെത്തി വൃത്തിയാക്കാനുണ്ടായിരുന്നു. എന്നാൽ ഫുള്ളൊന്നൊക്കെ ചെത്തിയൊന്നും വൃത്തിയാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. നമ്മുടെ വീടിന് പുറകുവശത്ത്, തൊട്ട് പുറകുവശത്ത് ഭയങ്കര കാടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയും കൂടെ അല്ലേ. അപ്പോൾ സാധാരണ വൃത്തിയാക്കിക്കൊണ്ടിരുന്നതേ നമ്മൾ തൊഴിലുറപ്പ് ചേച്ചിമാർക്ക് കൊടുക്കുമായിരുന്നു. അവരായിരുന്നു കേട്ടോ വർഷാവർഷം വന്ന് വൃത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ ഈ വർഷം അവസാനമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ കാടുകൾ നമ്മൾ പുഴുവാൻ പറ്റുന്നതൊക്കെ പുഴുതു കളയും, അല്ലെങ്കിൽ കുറേയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ചീനിക്കമ്പ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചീനിയിൽ നമ്മുടെ ഇതിൽ ഒരുപാട് ചീനിയായിരുന്നു. ചീനി, വാഴ, ചേമ്പ്, ചേന അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ മുള്ളം കൊണ്ടുപോയി തിന്നുന്നത് കാരണം നമുക്കൊന്നും കിട്ടത്തില്ല. ചേനയെ തുടത്തില്ല കേട്ടോ. ചേനയും ചേമ്പ് മാന്താറുണ്ട്, പക്ഷേ ചേന ആ മുള്ളം തിന്നാറില്ല. എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ചൊറിയുന്നുണ്ടായിരിക്കും ഇനി. അപ്പോൾ എന്തായാലും ചീനി എല്ലാം കൊണ്ടുപോയി തിന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം, ഒരു 3 വർഷം മുന്നേ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ പിന്നെ അതിലോട്ട് ശ്രദ്ധിക്കാനും പോയില്ല, കാരണം എടുത്തിട്ട് കാര്യമില്ല. മുള്ളം മാന്തി വെച്ചത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലൊരു കമ്പ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിലും അതിൽ നോക്കിയപ്പോഴത്തേക്കും ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്പിൽ ചീനി നമ്മൾ അങ്ങനെ പിഴുത് കളയാൻ നോക്കിയതാട്ടോ, അപ്പോഴത്തേക്ക് ചീനി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതെടുത്തിട്ടുണ്ടായിരുന്നേ. സത്യത്തിൽ ഈ മഴയ്ക്ക് മുന്നേ ആയിരുന്നു നമ്മളത് എടുത്തിരുന്നെങ്കിൽ കഴിക്കാൻ വേറെ കുഴപ്പമില്ല. ചില ചീനികൾ വെന്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കപ്പയാണ് ഇന്ന് രാവിലത്തെ കാപ്പിക്ക് നമ്മൾ എടുത്തത്. അപ്പോൾ ഞാനത് വെട്ടി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് പണിയുണ്ട്. അതായത് ആ കമ്പ് തന്നെ നമുക്കൊന്ന് നട്ട് അവിടെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അറിയത്തില്ല കേട്ടോ. ആ ചീനിയുടെ കമ്പുണ്ടല്ലോ, അതൊന്നും ഉമ്മ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം 2-3 തടം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ്, എനിക്ക് അറിയത്തൊന്നുമില്ല തടം എടുക്കുക. എന്നാലും ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്ന രീതിക്ക് തടം എടുത്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാവിലെ കാപ്പിക്ക് കപ്പ അടുപ്പിലേക്ക് വെച്ചു. ദോശയുണ്ട് കേട്ടോ. ദോശ വാപ്പാക്കും പാത്തൂനും ഒക്കെ ദോശയുടെ മാവുണ്ടായിരുന്നു. ദോശയൊക്കെ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് കപ്പയൊക്കെ അങ്ങോട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തത്. കുക്കറിലോട്ടാട്ടോ വെച്ചത്. ഇതിനിടയ്ക്ക് അരിയും കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് മീൻ, നമ്മൾ മീൻ കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ടാങ്കിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അരിയും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഈ എന്താ മരച്ചീനിക്കമ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തടം എടുത്തു കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തടമൊക്കെ എടുക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. എനിക്കങ്ങനെ അറിയത്തൊന്നുമില്ല. ചെറിയ കുന്താലി ഉണ്ടല്ലോ, ചെറിയ കുന്താലി, നമ്മൾ ഈ വെട്ടുന്ന സ്ഥലത്തിനിവിടെ കുന്താലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് ചെറിയത് ഇരിപ്പുണ്ട് കേട്ടോ, കുഞ്ഞു സാധനമുണ്ട്. അപ്പം അത് വെച്ചിട്ട് വെട്ടാൻ നല്ല ഇതാണ്. നമ്മൾ ഈ മറ്റുള്ള ഈ പയർ, അതുപോലെ ചെറുതിനൊക്കെ നമ്മൾ ഈ വീട്ടിൽ ഈ അടുക്കള തോട്ടത്തിലൊക്കെ ഒന്ന് പയറിനോ പാവലിനോ കറിവേപ്പിനോ ഒക്കെ അങ്ങനെ ചുമ്മാ കുത്തി ഇളക്കി ഇടാൻ വേണ്ടിയിട്ട് ഉമ്മ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം കേട്ടോ. ഇത് ചെടി മുമ്പ് ചെടി ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെടിയുടെ മൂട്ടിലൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മേടിച്ച് വെച്ച സാധനമാണ് ഈ ചെറിയൊരു കുന്താലി. പക്ഷേ അത് നല്ല ഇതാണ്, നമുക്ക് ഒരുപാട് ഭാരവുമില്ല ആ സാധനത്തിന്, നമ്മളിങ്ങനെ എടുത്ത് വെട്ടുന്ന സമയത്ത് വേറെ. അപ്പോൾ അത് നല്ലൊരിതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊരു 6-7 തടം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ഭാഗത്ത് വെട്ടുമ്പോഴത്തേക്കും ഭയങ്കര മണ്ണ് ഭയങ്കര കട്ടി, ചിലപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഉമ്മ ഇനിയിപ്പോൾ അത് വെച്ചോളൂ. അപ്പം നമ്മുടെ അടുത്തെ അപ്പുറത്തെ ആ വീട്ടിലെ അമ്മൂമ്മയും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടി ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് മണ്ണ് നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം കൊച്ചിയെ നടാൻ വേണ്ടിയിട്ടൊന്നൊക്കെ അമ്മൂമ്മയും കൂടെ പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ തടമൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ഉമ്മച്ചി കേട്ടോ അത് കുഴിച്ച് വയ്ക്കുന്നത്. എനിക്ക് കുഴിച്ച് വെച്ചിട്ടത്
ഉമ്മച്ചി ചരിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞാലും എനിക്കതറിയത്തില്ല. അതുകൊണ്ട് ഉമ്മ എന്നെ വെക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു. ഉമ്മ എന്നെ അതങ്ങ് വെച്ചു കേട്ടോ, പറഞ്ഞു കൊടുത്തെന്നല്ല, ഉമ്മ എന്നെ അതങ്ങ് വെച്ചു. ഇനി ഞാൻ വെച്ചിട്ട് ഇനി പന്നെ കൈ പോകണ്ടെന്ന് എഴുതിയിട്ട്. പാത്തുവിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പാത്തുവിന് ചുമ കുറവില്ല. നാളെ എന്നാലും പനി വന്നതിൽ നിന്നും കുറവുണ്ട്. ചുമ പെട്ടെന്ന് അങ്ങനെ മാറത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടാട്ടോ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ അയ്യം മൊത്തവും കാട് കയറി കിടക്കുകയാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. അല്ലങ്ങൊരു പാറ കാണുന്നുണ്ടോ, ആ ഭാഗത്താട്ടോ മുള്ളൻ്റെ താമസം. അവിടെയാണ് ഒരു മാള ഉള്ളത്. പക്ഷെ നമ്മൾ മുള്ളനെ പിടിക്കാനൊന്നും നോക്കിയാലൊന്നും രക്ഷയില്ല. മുള്ളമ്പന്നി മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ട്, മുള്ളമ്പന്നി അറിയത്തില്ല, മനസ്സിലായിരുന്നു. നിറയെ മുള്ളുകളുള്ള ഒരു ജീവിയാണ് കേട്ടോ മുള്ളമ്പന്നി. മുഖം അല്ല, അതിൻ്റെ ഒരു ഇത് എലിയുടെ, നമ്മുടെ ഈ തുരപ്പൻ എലിയുണ്ടല്ലോ, വലിയ എലി, അതിൻ്റെയൊക്കെ ഒരു മുഖത്തിൻ്റെ ഒരിതും ബാക്ക് വശം കൊണ്ട് ഭയങ്കര മുള്ളായിരിക്കും കേട്ടോ. ആ മുള്ള് ഭയങ്കര വിഷമുള്ള സാധനമാണ് മുള്ള്. ചില സമയങ്ങളിൽ മുള്ളൊക്കെ ഇവിടെ ഇങ്ങനെ ഊരിയിട്ടിരിക്കുന്നതാണ്. അവ ഇനി എപ്പോഴെങ്കിലും കൈ കിട്ടുന്നെങ്കിൽ അത് കാണിച്ചു തരാം, മുള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടാ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീന് ചൂരയായിരുന്നു കേട്ടോ. അത് നേരത്തെ നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ കിട്ടിയതായിരുന്നു മീന്. വന്നതിന് ശേഷമാണ് പിന്നെ കറി വെച്ചത് കേട്ടോ. പുളിയുമുളകും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചൂര പുളിയുമുളകും വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചെറിയ ചൂര കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വെച്ചു. പിന്നെ വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചീനിയും അതുപോലെ മുളകും ഉടച്ചിട്ടുണ്ടായിരുന്നു. ഉടച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അങ്ങനെ വന്നിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് അടിച്ചു കേട്ടോ. പിന്നെ കട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ. കട്ടൻ പിന്നെയാണ് ഇട്ടത്. പിന്നെയാണ് കട്ടൻ്റെ കാര്യം അങ്ങോട്ട് ഓർത്തത്. അപ്പോൾ ഷോർട്സും കൂടെ ഇടണമായിരുന്നു. അങ്ങനെ വന്ന് മീൻകറിയും അതുപോലെ മുളകുടച്ചതും എന്താ കപ്പയും കൂട്ടിക്കഴിച്ച്. ചില ചീനികളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തത് നോക്കിയിട്ട് ഇങ്ങ് എടുത്തു. എനിക്ക് തോന്നി മഴയായിട്ടെ, മഴവെള്ളം കയറിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ കിളികിളായിപ്പോയത്. എന്തായാലും സാധനം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒറ്റ